പ്രിയപ്പെട്ടവരെ നമസ്കാരം ഏറ്റവും കൂടുതൽ ആളുകൾ പൗൾട്രി രംഗത്തേക്ക് കടന്നു വരുന്ന ഒരു കാലാവസ്ഥ എന്ന് പറയുന്നത് മഴക്കാലമാണ് മഴക്കാലം എന്തുകൊണ്ട് തിരഞ്ഞെടുക്കുന്നു എന്ന് ചോദിച്ചാൽ ചൂട് കാലത്ത് ഒരുപാട് കോഴികൾക്ക് സ്ട്രെസ്സുകൾ അനുഭവിക്കുകയും ഒരുപാട് കോഴികൾ മരണപ്പെട്ടു പോകാനുള്ള സാധ്യതകളും ഒക്കെ ഉണ്ട് എന്നാൽ പലരും കരുതുന്നത് മഴക്കാലം വളരെ സേഫാണ് എന്നാണ് മഴക്കാലം എന്നത് മാത്രമല്ല നമ്മൾ മഞ്ഞുകാലം കാലം നമ്മുടെ തണുപ്പുള്ള കാലാവസ്ഥ ഇപ്പോഴും കോഴികൾക്ക് വളരെയധികം സേഫാണ് എന്നാണ് എല്ലാവരും കരുതുന്നത് പക്ഷേ ആ ഒരു സാഹചര്യം നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നതനുസരിച്ചാണ് ഒരു സക്സസ് നിലനിൽക്കുന്നത് അതായത് നമ്മൾ ചൂട് കാലത്തേക്കാൾ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് തണുപ്പ് കാലത്താണ് ഏറ്റവും കൂടുതൽ കോഴികൾ ചത്തുപോകാൻ സാധ്യതയുള്ള ഒരു കാലാവസ്ഥ മഴക്കാലമാണ് ഏറ്റവും കൂടുതൽ മഞ്ഞ് അത്രയും പ്രശ്നമില്ല മഴക്കാലത്താണ് ഏറ്റവും കൂടുതൽ ആ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവാറുള്ളത് അതെങ്ങനെയൊക്കെയാണ് ആ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് അതെങ്ങനെയൊക്കെയാണ് നമുക്ക് റിക്കവർ ചെയ്യാൻ കഴിയുക നമുക്കതിനെ പ്രതിരോധിക്കാൻ എന്തൊക്കെ മാർഗങ്ങളുണ്ട് ഇതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി സംസാരിക്കുന്നത് ഇപ്പോൾ നല്ല മഴക്കാലമാണ് മഴ നന്നായിട്ട് എല്ലായിടത്തും പെയ്യുന്നുണ്ട് ഒരുപാട് ആളുകൾ നമ്മുടെ ഫാമിൻ്റെ ചുറ്റും വെള്ളം കെട്ടിക്കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട് അങ്ങനെ പല തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കുന്നവരാണ് ഈ കാലാവസ്ഥയിൽ നമുക്ക് എങ്ങനെയാണ് ഈ അസുഖങ്ങൾ കോഴികൾക്ക് ഉണ്ടാകുന്നത് ഏറ്റവും കൂടുതൽ അസുഖങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു സാഹചര്യവും ഈ മഴക്കാലം തന്നെയാണ് ഒന്ന് തീറ്റയും വെള്ളവും കൃത്യമായ രീതിയിൽ നമ്മൾ സൂക്ഷിച്ചില്ല എങ്കിൽ ഈ കോഴികൾ കൃത്യമായിട്ടും മരണപ്പെട്ടു പോകാൻ വളരെയധികം സാഹചര്യമുണ്ട് കൂടുതൽ അസുഖങ്ങൾ കോഴികൾക്ക് വരുവാൻ സാധ്യതയുണ്ട് അത് വാക്സിൻ എടുത്ത കോഴികളാവട്ടെ വാക്സിൻ എടുക്കാത്ത കോഴികളാകട്ടെ വാക്സിൻ എന്ന് പറയുന്നത് എപ്പോഴും നമ്മളെല്ലാവരും ധാരണ വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞു എല്ലാം തികഞ്ഞു എന്നതാണ് നമ്മുടെയൊക്കെ ധാരണ ആ ഒരു ധാരണ വളരെയധികം തെറ്റാണ് വാക്സിൻ എന്ന് പറഞ്ഞാൽ മാരകമായിട്ടുള്ള രണ്ട് മൂന്ന് അസുഖങ്ങൾക്ക് വേണ്ടി മാത്രം ഉള്ളതാണ് വാക്സിൻ അതുകൂടാതെ ഒരുപാട് ബാക്ടീരിയൽ ഫംഗ്ഷനുകൾ കോഴികൾക്ക് സംഭവിക്കാം അതുപോലെ തന്നെ വൈറൽ ഫംഗ്ഷനുകൾ കോഴികൾക്ക് സംഭവിക്കാം ഫംഗസ് ഫങ്ഷനുകൾ കോഴികൾക്ക് സംഭവിക്കാം ഇതെല്ലാം കോഴികളെ ബാധിക്കുന്നത് നമ്മളുടെ ഒരു നോട്ടക്കുറവോ അല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധക്കുറവോ കൊണ്ട് മാത്രമാണ് ഈ കോഴികൾക്ക് ഈ അസുഖങ്ങളെല്ലാം ഉണ്ടാകുന്നത് എപ്പോഴും നമ്മൾ പുറത്തുനിന്ന് വരുമ്പോൾ ആ അതേ സാഹചര്യത്തിൽ തന്നെ പുറത്തുനിന്ന് വരുന്ന അതേ സാഹചര്യത്തിൽ തന്നെ കോഴി ചെളിയും മണ്ണും ഒക്കെ ആയിട്ട് ഫാമിലേക്ക് കയറാറുണ്ട് നിങ്ങൾക്കൊന്ന് ചിന്തിക്കാൻ കഴിയുന്നല്ലേ നമ്മൾ വരുന്ന വഴിക്കുള്ള അണുക്കളെ കൊണ്ടാണ് നമ്മൾ ഈ ഫാമിലേക്ക് കയറുന്നത് അതൊന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ആ ഒരു കാല് നന്നായിട്ട് വാഷ് ചെയ്ത് അല്ലെങ്കിൽ ആ ചെരുപ്പ് ഒരു പുറത്തിട്ടിട്ട് നന്നായിട്ട് കാല് വാഷ് ചെയ്ത് അകത്തേക്ക് കറിയാൽ ഏറെക്കുറെ നമുക്ക് ആ ഒരു പ്രശ്നത്തിൽ നിന്ന് പരിഹാരമാകും മറ്റൊന്ന് വെള്ളം ഈ വെള്ളം വളരെയധികം ഇമ്പോർട്ടൻ്റാണ് നമ്മളെപ്പോഴും കുടിക്കാൻ കൊടുക്കുന്ന വെള്ളം നമ്മൾ തെക്കൻ കേരളം വടക്കൻ കേരളത്തിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ എപ്പോഴും കുടിക്കാൻ കൊടുക്കുന്ന വെള്ളം കുളത്തിൻ്റെ കുളത്തിലെ വെള്ളമോ അല്ലെങ്കിൽ കിണറ്റിലെ വെള്ളമൊക്കെയായിരിക്കും കോഴികൾക്ക് കുടിക്കാൻ കൊടുക്കുക കാരണം അത്രയും നല്ല സേഫായിട്ടുള്ള വെള്ളമാണ് അവിടെയുള്ളത് പക്ഷേ ഈ മഴക്കാലത്ത് എവിടുന്നൊക്കെയോ ഒലിച്ചു വരുന്ന വെള്ളം ആ ഒരു കിണറ്റിലേക്കോ അല്ലെങ്കിൽ കിണറ്റ് കുളത്തിലേക്കോ വന്ന് വീഴാൻ സാഹചര്യം വളരെയധികം കൂടുതലാണ് അതുകൊണ്ട് തന്നെ അതിൽ കോളിഫോമിൻ്റെ അളവ് അല്ലെങ്കിൽ ബാക്ടീരിയ മരകമായിട്ടുള്ള ബാക്ടീരിയ ഒക്കെ ഉള്ള വെള്ളമായിരിക്കും നമ്മൾ കോഴികൾക്ക് കുടിക്കാൻ കൊടുക്കുക ഈ കോഴികൾക്ക് കുടിക്കാൻ കൊടുക്കുക ആ സമയത്ത് കോഴികൾ തണുപ്പ് സമയത്ത് വളരെ കുറച്ച് മാത്രമേ വെള്ളം കുടിക്കാറുള്ളൂ എങ്കിലും ആ സമയത്ത് ഈ കോഴികൾ കുടിക്കുന്ന വെള്ളത്തിലൂടെ ഈ ബാക്ടീരിയ കോഴികളുടെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കോഴിയെ ബാധിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കാഷ്ടത്തിലൂടെ പുറത്തേക്ക് ചാടുന്ന ഈ ബാക്ടീരിയകൾ ബാക്കിയുള്ള കോഴികളെ കൂടി ആക്രമിക്കാൻ സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ നമുക്ക് ആ ആ സമയത്ത് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ബാ ഈ നല്ല പ്യുവറായിട്ടുള്ള വെള്ളം ഒന്നുകിൽ ഫിൽട്ടർ ചെയ്ത് വെള്ളം കൊടുക്കുക അല്ലെങ്കിൽ വാട്ടർ സാനിറ്റൈസർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത ബാക്ടീരിയകളെ നശിപ്പിച്ച് കളഞ്ഞ വെള്ളം കൊടുക്കുക അല്ലെങ്കിൽ കുറഞ്ഞ കോഴികളെ ഉള്ളെങ്കിൽ തിളപ്പിച്ചാറ്റിയ വെള്ളം കൊടുക്കുക ഇതൊക്കെയാണ് അതിൻ്റെ ഒരു പരിഹാരമായിട്ട് നമുക്ക് പറയാൻ കഴിയുക മറ്റൊന്ന് ഫാമിലെ തണുത്ത അന്തരീക്ഷമാണ് ഫാമിനുള്ളിലെ തണുത്ത അന്തരീക്ഷം എപ്പോഴും ഫാം നനഞ്ഞ സാഹചര്യത്തിലുണ്ടാവുക നമുക്ക് പുറമേ നല്ല ചൂടാണെങ്കിൽ പുറമെ നല്ല വെയിലാണെങ്കിൽ ഫാം എപ്പോഴും നല്ല കംഫർട്ടായിട്ട് ഈ ചൂടിൻ്റെ കാഠിന്യം കൊണ്ട് ഫാം എത്ര വെള്ളം അതിനകത്ത് വീണു കഴിഞ്ഞാലും അത് താഴോട്ട് പോകാനുള്ള സാഹചര്യമുണ്ട് പക്ഷേ ഈ മഴയുള്ള സമയത്ത് അതിൻ്റെ ഫാമിന് ചുറ്റും വെള്ളം കെട്ടിക്കിടക്കുന്ന സമയത്തും ഈ ഫാമിൽ വീഴുന്ന വെള്ളം താഴേക്ക് പോകാനുള്ള സാധ്യത അത് പോകാനുള്ള സാഹചര്യമില്ല കാരണം അത്രയും ആ ഒരു ഫ്ലോർ ലെവലിൽ തന്നെ വെള്ളം ഭൂമിയിൽ ഉണ്ട് എന്നതാണ് അതിനർത്ഥം ആ താഴേക്ക് പോകാനുള്ള സാഹചര്യം വളരെ കുറവാണ് ആ സമയത്ത് നമ്മൾ കോഴികൾ തട്ടിതറപ്പിക്കുന്ന വെള്ളം നമ്മുടെ കയ്യിൽ നിന്ന് അബദ്ധത്തിൽ വന്ന് വീഴുന്ന വെള്ളം ഇതൊക്കെ അതുപോലെ തന്നെ കോഴികളുടെ കാഷ്ടത്തിലെ വെള്ളം ഇതൊക്കെ കൂടി ആ ഫാം വളരെയധികം വൃത്തിഹീനമാകുകയും വളരെയധികം മലീമസമായി തീരുകയും ആ പിന്നെ ഫാം വളരെയധികം ജലാംശം വെള്ളക്കെട്ട് നിറഞ്ഞതാകുകയും ചെയ്യും ഈ സമയത്തുണ്ടാകുന്ന വളരെ പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് പ്രശ്നങ്ങൾ ഒന്നതിൽ ബാക്ടീരിയ വളരെ മരകമായിട്ടുള്ള ബാക്ടീരിയ രൂപപ്പെടാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ കോഴികൾക്ക് തണുപ്പ് വളരെയധികം കൂടിയിട്ട് കോഴികൾക്ക് മരവിച്ച് മരിച്ചു പോകാൻ സാധ്യതയുണ്ട് മറ്റൊന്ന് കോഴികളുടെ നമുക്ക് കാഷ്ടവും ഈ വെള്ളവും എല്ലാം കൂടി ചെന്ന് അവിടെ വളരെയധികം സ്മെല്ല് രൂപപ്പെടാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഈ സമയത്ത് അവിടെ അമോണിയ കണ്ടന്റ് രൂപപ്പെടാൻ സാധ്യതയുണ്ട് ഈ അമോണിയ കണ്ട രൂപപ്പെടുമ്പോഴാണ് കൂടുതൽ കോഴികൾ ശ്വസിക്കുന്ന വായു കൃത്യമായിട്ട് നല്ല ഒരു പിന്നെ ഓക്സിജൻ കലർന്ന നല്ല രീതിയിൽ ഓക്സിജൻ ആ കോഴികൾക്ക് കിട്ടാതെ വരികയും അത് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കും പല തരത്തിലുള്ള മരണങ്ങൾ ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ട് തോന്നുന്ന രീതിയിലൊക്കെ നമുക്ക് തോന്നും ആ സമയത്തൊക്കെ നമ്മൾ ആൻറ്റിബയോട്ടികൾ കൊടുത്ത് റിക്കവർ റിക്കവറാക്കാറുണ്ട് പക്ഷേ ഫാമിലെ ഈ ഒരു പ്രശ്നം നമ്മൾ പരിഹരിക്കാൻ ഒരിക്കലും ശ്രമിക്കാറില്ല ആ സമയത്ത് ആ കോഴികൾ ഇങ്ങനെ ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടുന്ന തരത്തിലേക്ക് തരത്തിലേക്ക് നിന്നിട്ട് കോഴികൾ മരണപ്പെട്ടു പോകും ഈ ഒരു സാഹചര്യം നമ്മൾ ഒഴിവാക്കാൻ പരമാവധി ശ്രദ്ധിക്കുക ഏതെങ്കിലും രീതിയിൽ ഫാം വെള്ളക്കെട്ട് നിറഞ്ഞതാണോ എന്ന് നമ്മൾ ശ്രദ്ധിക്കുക ഏതെങ്കിലും അത് നമ്മളൊന്ന് ആ ഫാം ലിറ്ററിലെ പിന്നെ എന്താണോ ഏത് കണ്ടൻറ്റാണോ നമ്മൾ ഇട്ടിരിക്കുന്നത് അതൊന്ന് നമ്മൾ പിടിച്ചു നോക്കിയാൽ അത് നന്നായിട്ട് ഉരുണ്ട് നന്നായിട്ട് അത് പിന്നെ നമ്മൾ ചോറൊക്കെ ഉരുട്ടുന്ന ഉരുട്ടി കുട്ടികൾക്ക് കൊടുക്കാറില്ലേ അതുപോലെ ഇരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്ത് ജലാംശമുണ്ട് ട്വന്റി ഫൈവ് പെർസെൻറ്റിന് മുകളിൽ ജലാംശം ഉണ്ടെങ്കിൽ ആ ഫാം വൃത്തിഹീനമാണ് എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക ട്വന്റി ഫൈവ് പെർസെൻറ്റിന് താഴെയാണെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും ഇങ്ങനെ പിടിക്കുമ്പോൾ അത് നന്നായിട്ട് ഉരുണ്ട് വരില്ല അത് അത് പൊടിഞ്ഞു പോകും ആ ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ആ ഒരു ലിറ്റർ ചേഞ്ച് ചെയ്ത് പുതിയ ലിറ്റർ വിരിച്ചു കൊടുക്കുന്നതായിരിക്കും ഏറ്റവും മൊത്തവും അത് നല്ല ഉണങ്ങിയ കോമ്പൗണ്ട് അതിനകത്ത് ഇടുവാനും നമ്മൾ ശ്രദ്ധിക്കുക മറ്റൊന്ന് തീറ്റയാണ് തീറ്റ വളരെയധികം പ്രശ്നമാണ് നമ്മൾ കൊടുക്കുന്ന ഫുഡ് വെള്ളവും തീറ്റയും കൃത്യമായിട്ട് നല്ല അല്ലെങ്കിൽ കോഴികൾക്ക് അത് ബാധിക്കും തണുപ്പുള്ള പ്രദേശത്ത് തീറ്റകൾ വെക്കുമ്പോൾ മൂന്ന് നാല് ദിവസത്തിനകം അത് ഫംഗസ് ആകുവാൻ സാധ്യത വളരെ കൂടുതലാണ് തണുപ്പ് ഏതൊരു സാധനവും ഇന്ന് വളരെയധികം ട്രൈ ആയിട്ടുള്ള മെറ്റീരിയലാണ് നമുക്ക് കിട്ടുന്ന തീറ്റകൾ അതിനകത്ത് സോയാബീനും സോ ചോളവും ഒക്കെയാണുള്ളത് ഈ സാധനങ്ങൾ വെള്ളം അതായത് ഈർപ്പം തട്ടിക്കഴിഞ്ഞാൽ ഫംഗസ് ആകുവാൻ വളരെയധികം സാധ്യത വളരെ കൂടുതലാണ് ഈ ഫംഗസ് ആകുന്ന സമയത്ത് ആണ് നമ്മൾ കോഴികൾ കിട്ടുകൊടുക്കുന്നതെങ്കിൽ കോഴികൾ ഒരു ലക്ഷണവും കാണിക്കാതെ പെട്ടെന്ന് മരണപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും നമ്മൾ ഒരു തരത്തിൽ ഒരു ഒറ്റ കോഴിയെ നമുക്ക് കിട്ടാത്ത ഒരു സാഹചര്യം ഉണ്ടാകും അത് ബ്രോയിലറിനാണേലും ലെയറിനാണെങ്കിലും ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് വളരെയധികം ഈർപ്പം തട്ടാത്ത രീതിയിൽ നമ്മൾ തീറ്റകൾ സംരക്ഷിക്കുക അതുപോലെ തന്നെ താഴെ ഏതെങ്കിലും പരകയോ എന്തെങ്കിലും ഇട്ടിട്ട് മാത്രം തീറ്റകൾ അടുക്കി വെക്കുക തീറ്റ ചാക്കുകൾ അടുക്കി വെക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തീറ്റകൾ ഏതെങ്കിലും രീതിയിൽ ഇതിനകത്ത് ഫംഗസിൻ്റെ അംശമുണ്ട് പൂപ്പലുണ്ട് നമുക്ക് സ്മെല്ല് സ്മെല്ല് ചെയ്താൽ മനസ്സിലാക്കാൻ കഴിയും അങ്ങനെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ആ തീറ്റ ഒരു കാരണവശാലും കൊടുക്കാനിരിക്കുക അതിൻ്റെ നഷ്ടം നിങ്ങൾ സഹിക്കുക അത് ഒരു കാരണവശാലും കൊടുക്കാതിരിക്കുക കാരണം ആ ഒരു നഷ്ടത്തിൻ്റെ കണക്ക് നമ്മുടെ മനസ്സിലേക്ക് ഇരച്ചു കയറുകയും ആ ആ ഒരു പിന്നെ നമുക്ക് ആ ഒരു തീറ്റ കൊടുത്ത ഒന്നും സംഭവിക്കില്ല എന്ന രീതിയിൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ലഭിക്കുന്നത് വളരെയധികം നഷ്ടമായിരിക്കും അപ്പോൾ ഫംഗസ് ഇറങ്ങിയ തീറ്റ ഒരു കാരണവശാലും കൊടുക്കാതിരിക്കുക പിന്നെ പ്രത്യേകിച്ച് നമ്മൾ മാക്സിമം വളരെയധികം കെയർ ചെയ്യുക ചെയ്ത് കോഴികളെ സംരക്ഷിക്കുക നമ്മൾ വളരെയധികം നല്ല രീതിയിൽ ഫാമിൻ്റെ ഉള്ളിലേക്ക് കടക്കാൻ ശ്രമിക്കുക എപ്പോഴും ഫാമിൻ്റെ ചുറ്റുഭാഗം ഈ ഈ പിന്നെ കാറ്റടിച്ച് വെള്ളം അകത്തേക്ക് കയറാത്ത രീതിയിൽ കർട്ടൻ ഉപയോഗിച്ച് മറച്ച് സംരക്ഷിക്കുക കാരണം ഈ പിന്നെ കാറ്റും മഴയും ഒക്കെ ഉണ്ടാകുമ്പോൾ ഇതിനായി ഉള്ളിലേക്ക് വളരെയധികം ഈർപ്പം അടിച്ചു കയറാൻ സാധ്യതയുണ്ട് അത് കോഴികൾക്ക് വളരെയധികം ബാ ബാധിക്കും അത് ലിറ്ററിനെ വളരെയധികം ബാധിക്കും പൊതുവെ ഫാമിങ്ങിൽ വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ പരമാവധി ശ്രദ്ധിക്കുക ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന മഴക്കാലത്താണ് എന്ന് നിങ്ങൾ തിരിച്ചറിയുക അതുകൊണ്ട് തന്നെ മഴക്കാലത്ത് ഇത്തരം പ്രശ്നങ്ങൾ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ സ്വയമേ തയ്യാറാവുക നിങ്ങൾ ബാക്കിയുള്ള വേറെ ഒരു മനുഷ്യരെയും ഈ സമയത്ത് ഫാമിലേക്ക് വിസിറ്റിങ്ങിനായിട്ട് അനുവദിക്കാതിരിക്കുക ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കാരണം അവരൊക്കെ പല രീതിയിൽ നിന്ന് വരുന്ന ആളുകളാണ് അവരൊക്കെ നമ്മൾ ചിലപ്പോൾ നമുക്ക് അവർ കാലുകഴുകാൻ പറഞ്ഞാലും അതിനകത്ത് അവർക്ക് പലതരത്തിലുള്ള അണുക്കൾ ബാധിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെയുള്ള ആൾക്കാരെ മഴക്കാലത്ത് ആരെയും വിസിറ്റേഴ്സിനെ അനുവദിക്കാതിരിക്കുക നമ്മൾ കോഴികളെ പരമാവധി ശ്രദ്ധിക്കുക തീറ്റയും വെള്ളവും കൃത്യമായ നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളവും തീറ്റയും കൃത്യമായിട്ട് കൊടുക്കുവാൻ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഏറെക്കുറെ ഈ ഒരു മഴക്കാലത്തെ നമുക്ക് അതിജീവിക്കാൻ കഴിയും നമുക്ക് മറ്റൊരു നല്ല പേടിയായിട്ട് വേണ്ട കാണാം